വേണ്ട സംസാരിക്കാം സംസാരിക്കാം വിളിച്ച് സംസാരിക്കാം വാ പറഞ്ഞേരാ പറഞ്ഞേരാ രായനോ രായൻ ഓ ഓക്കെ ഓക്കെ ഞാൻ പുഷ്പ പുഷ്പ രായൻ എന്നാന്ന് വിളിച്ചിരുന്ന രായൻ താങ്ങി താങ്ങി നടന്നായിരുന്നു പിടിച്ചു പിടിച്ച് അല്ല ഇനി നമ്മള് ചെയ്യുന്നില്ല പൈസ ഒതുങ്ങിയില്ല നമുക്ക് കൊറച്ചും കൂടി പൈസ ആയിട്ട് വശിയാന്ന് വിചാരിച്ചു പിന്നെ കൊറച്ചും കൂടി കൊഴുത്തിട്ടോ കൊടുത്തിട്ട് വരാം കൊടുത്തിട്ട് വരാം കൊടുത്തിട്ട് വന്നോണ്ട് കൊടുത്തിട്ട് പിന്നെ വിളിച്ചതിനെ വിളിച്ച ടിവി വിളിച്ചെന്തിനെ മണിവാശം തോന്നിയ പോലെ വിളിക്കാനാ ഇവിടെ ഉള്ള പിള്ളേരെ പലർക്കും പലർക്കും പല പെർസെന്റേജ് പലക്കും അല്ലല്ല എല്ലാവർക്കും ഒരു റേറ്റ് തന്നെ 30% നിനക്കായോണ്ട് ഞാൻ ഒരു കുറച്ച് ഒരു 35 തരാം പെർസെന്റേജ് 35% നിനക്ക് വാശിയാ നമുക്ക് താല്പര്യം അതുകൊണ്ട് താല്പര്യം രാജവാളയത്തിന്റെ തീട്ടത്തിന്റെ മണം അടിക്കുന്നതാണ് അതിന്റെ തലയില് എന്റെ തലയില് രാജവാളയത്തിന്റെ തീട്ടത്തിന്റെ മണം അടിക്കുന്നത് അത് പോയി കൈ കളഞ്ഞിട്ടാണ് രാജവാളെ അല്ലല്ല ഇവനെ മറ്റേ ഇവനെ മറ്റേ ടീച്ചറുടെ കൂട്ടിപ്പട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇവനെ കൂട്ടിപ്പട്ടി കൂട്ടിപ്പട്ടി ബെസ്റ്റോപ്പിലെ കൂട്ടിപ്പട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇവനെ കൂട്ടിപ്പട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇവനെ ഇല്ല 35% ആണ് നമുക്ക് ആവശ്യമില്ല താല്പര്യമില്ല പിന്നെ കുളിക്കേണ്ട കാര്യമൊക്കെ എന്താ പറയുന്നത് കുളിക്കേണ്ട കാര്യമൊക്കെ ഉള്ള കാര്യം പറഞ്ഞാ കാരണം പട്ടിയുടെ മണം അടിക്കുന്നതാണ് നിന്റെ രാജവാളയത്തിന്റെ തീട്ടത്തിന്റെ മണം അടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കും ഓരോരുത്തമാരൊക്കെ മണിയാശിനെ വിളിക്കുക രാജവാളയത്തിന്റെ തീട്ടത്തിന്റെ മണം അടിക്കാൻ പോത്തിന്റെ അത് മറ്റേ അതല്ല അത് മറ്റേ ഓരോരുത്തമാരെ താങ്ങി എടുത്തിട്ട് മേടിക്കോ ഒരു പട്ടിയെ മേടിക്കോ ഒരു പട്ടിയെ മേടിക്കോ എന്ന് പറഞ്ഞ് മറ്റേ തെണ്ടി ഇറങ്ങാൻ കാണാൻ തെണ്ടി ഇറങ്ങാൻ കേട്ടോ കേട്ടോ നീ മറ്റേ നീ വലിയ അണ്ണ എടാ മിനിയാ വരെ എടാ ഇന്നലെ വരെ അല്ലല്ല അല്ലല്ല നിക്കേ 52 നിക്കാ അല്ലല്ല രായണ നിക്കേ രായണ അല്ലല്ല രായണ 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 ഈ ഡി സി ഗാങ്ങിന് പുതിയവന്മാരെ കേറുന്നതിന് മുമ്പ് അണ്ണ അണ്ണാന്ന് വിളിച്ചോണ്ട് നടന്നവൻ ഈ പുഷ്പ ഏ രായണ ഇപ്പൊ രായനാണോ രായനാണോ കേട്ടോ ആ കേട്ടായിരുന്നു നിന്റെ വിളി കേട്ടായിരുന്നു ഇപ്പൊ കുറച്ചു മുമ്പ് എന്റെ വിളി കേട്ടായിരുന്നു പണ്ടിന്റെ പണ്ടിന്റെ മറ്റേ പെറ്റ് ഷോപ്പിൽ അറിയപ്പെടുന്ന മറ്റേ മറ്റേ ഇന്ത്യയില് മറ്റേ പ്രത്യേക തരം ബ്രീഡിനെ ഉണ്ടാക്കുന്ന മറ്റേ ഓട്ടോ ആ യോഗ്യത ഉണ്ടായിട്ട് തന്നെടാ യോഗ്യത ഉണ്ടായിട്ട് തന്നെ ഞങ്ങളെല്ലാരും അണ്ണാന്ന് വിളിക്കാൻ നീയും അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്ന യോഗ്യത ഉണ്ടായിട്ട് തന്നെയാ പക്ഷേ 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 നിനക്ക് അല്ല നിനക്കൊരു പ്രശ്നമുണ്ടായി നിനക്ക് ഒറ്റാഴ്ചയുടെ സ്വഭാവം അല്ല പല ഡാഡിയുടെ സ്വഭാവം മൾട്ടിപ്പിൾ ഡാഡി പറഞ്ഞ നിർത്ത് ആ ഗ്യാങ്സിന്ന് ഞങ്ങളെ വണ്ടി എടുത്ത് ഇനി നോക്കണം അവിടുന്ന് പുറകെ വന്നിട്ട് നിനക്ക് അറിഞ്ഞൂടെ ബോട്ട് റിവൈവ് ആയി കഴിഞ്ഞാൽ നീ അവിടെ സിറ്റുവേഷൻ നിക്കണോന്ന് നീ അവന്റെ വണ്ടി കയറി പോലെ അവൻ മല്ല മിടുക്കനാണല്ലോ അത് എന്ത് മാങ്ങനെ പറഞ്ഞത്
ഞാൻ സംസാരിക്കാം. അതായത് രണ്ടാമത് നമ്മള് ഞങ്ങളുടെ ഗാംഗോസിൽ നിന്ന് ഇറങ്ങിയ വണ്ടി അസ്റ്റമാർട്ടിനല്ല, ഒന്നാമത്തെ കാര്യം. ആ വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് ഞാനും കണ്ണാപ്പി ഇറങ്ങിയത്. എന്റെ ബേസിലാണ് പ്രൊഫസറിന്റെ രാഹുലിന്റെ വണ്ടി പോളോ എന്ന് പറഞ്ഞിട്ടാണ്. നീ തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അത് വേറെ വലിയ വായത്തള്ളടിക്കണ്ട രാജവാളയത്തിന്റെ ക്രോസ്. അതിന്റെ നിന്റെ പെൺകുട്ടി ബട്ടി ഉണ്ടാക്കില്ലടാ. ജോറോന്റെ മോനെ അല്ല ഞാനല്ലല്ലോ. ആ ഞാൻ അണ്ണം കളിക്കുന്നുണ്ടോ? ഞാൻ ആരും അണ്ണം കളിക്കാൻ പട്ടികളില്ല. പട്ടികളെ കണ്ടേ ഇല്ല കേട്ടോ. രാജവളത്തിന്റെ മോനെ നീ പറഞ്ഞോ അവനൊരു ചത്ത് കിടക്കുന്ന എടുത്ത് വന്നെടുത്തോണ്ട് പോയാൻ ബോഡി, അല്ലെങ്കിൽ ബോഡി വാങ്ങി കഴിഞ്ഞാൽ വണ്ടി കയറാന്ന് നീ പറഞ്ഞോ? ഇല്ലല്ലോ, അവനടുത്ത് പോയിട്ട് ഞാൻ വണ്ടി കയറുന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാങ് വണ്ടിയല്ല യൂസ് ചെയ്ത, ഒരു കോപ്പ് അല്ല യൂസ് ചെയ്ത്. നീ എങ്ങനെ അറിയാം? ഇറ്റാച്ചി ബോഡി എടുത്തോണ്ടോ കണ്ടോ? അത് എങ്ങനെ ഗ്യാങ്സി ആ വണ്ടി കൊണ്ട് കയറുന്ന കണ്ടോ? അത് മാത്രം നീ പറ ഇറ്റാച്ചി. അത് മാത്രം ഇറ്റാച്ചി പറ. ഇറ്റാച്ചി ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. ആ ബോഡി കൊണ്ട് ഗ്യാങ്സി കയറുന്ന നീ കണ്ടോ? ഇറ്റാച്ചി ഞാൻ ഒറ്റ ചോദിക്കുന്ന ഉത്തരത്തിന് മാത്രം നീ പറ. ബോഡി കൊണ്ട് ഗ്യാങ്സി കയറുന്ന നീ കണ്ടോ ഇല്ലയോ? അത് മാത്രം നീ പറ. പിന്നെ നീ എന്തോ മൂഞ്ചാനാണ് ഞങ്ങളുടെ ഗ്യാങ്സിൽ നിന്ന് ഇറങ്ങിയ വണ്ടി പോളോ ചെയ്താൽ ഞങ്ങളുടെ ബോഡി ആണെങ്കിലോ ബോഡി എവിടെയാണ് കണ്ടത്? ഇറ്റാച്ചി ഇറ്റാച്ചി നിന്നോട് ചോദിച്ചാ ബോഡി എവിടെയാണ് കണ്ടത്? നീ ബോഡി എവിടെ കണ്ടത്? എടാ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ നിങ്ങളുടെ ഈ റെഡ് കളർ വണ്ടി ഉണ്ടല്ലോ എ എം ജി വണ്ണ്, എ എം ജി വണ്ണ് അതിന്റെ അകത്ത് ബോഡി ഡെഡ് ക്യാരി അടിച്ചിരിക്കണമെന്ന് ഞാൻ കണ്ടു. നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വണ്ടിയുടെ അകത്ത് തന്നെ നിങ്ങൾ ഓടിച്ചോണ്ട് പോവാണ്. അതിനുശേഷം ആ ഞാൻ കണ്ടു. അതിനുശേഷം നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പലേറ്റോയിലേക്ക് പോകണം. അപ്പൊ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലേക്ക് അകത്തുള്ളത് നീ കണ്ടു? ഓക്കെ ഓക്കെ. അകത്തുള്ളതല്ലടാ അവന്റെ ബോഡി പുറത്തേക്ക്. അല്ല അതിപ്പം ഇപ്പം ഈ സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ കോമൺ ഡ്രസ് ഉള്ള അല്ല, ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി ഡ്രസ് ആയിട്ടൊന്നും ഇല്ല എല്ലാരും. ഇനി ഒരു കാര്യം പറയാം, നമ്മുടെ സിറ്റുവേഷനില് കെ വി ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ അടി നടന്ന സ്ഥലത്തുണ്ടല്ലോ നിങ്ങളുടെ ഈ എ എം ജി വണ്ണ് എന്ന് പറയുന്ന ഈ റെഡ് വണ്ടി അവിടെ കിടന്ന് കുറെ വട്ടം ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വണ്ടിയാണ്. അതേപോലെ ഒരു ബ്ലാക്ക് കളർ ലംബോർഗിനി ഉണ്ട്. ഈ രണ്ട് വണ്ടി ഉള്ളത് കാരണമാണ് നമ്മൾ നിങ്ങളുടെ പിന്നാലെ ഫോളോ ചെയ്ത്. കാരണം അതിന് പിന്നെ ഒരു ബോഡി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, എനിക്ക് അത് കൺഫേം ചെയ്താൽ മതി നിങ്ങളുടെ വണ്ടിയാണ്. ഇപ്പം സീനിയർ ആയിട്ട് മറ്റേ സാഗർ ഒന്നുമില്ലേ? സാഗർ ഇതുവരെ സിറ്റിയിൽ വന്നിട്ടില്ല. ആ ഓക്കെ ഓക്കെ. എന്നാലും നിന്നോട് ഞാൻ ഒരു കാര്യം പറയുവാണേ. ഇങ്ങോട്ടൊന്നാ പിന്നെ നിന്റെ പുഷ്പ ഉണ്ടല്ലോ, ഇവൻ കാണിച്ച നല്ല മുഞ്ചിത്തരം തന്നെ കാണിച്ചത്. ഇവൻ കാണിച്ചെന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഇവനായിട്ട് ചോറി ഇവൻ വന്നിട്ട് ഇവൻ വെറുതെ തന്നെ വന്നിട്ട് മുതുകി വന്ന് ചോറിഞ്ഞിട്ട് ഒറ്റപ്പോക്ക് പോയി. അപ്പൊ തൊട്ട് ഇവനെ അടിക്കാൻ ഞാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഡ്രസ് ഷോപ്പിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറി.
ഡ്രസ് മാറിയിട്ട് ഞാൻ വേറെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് ഈ ടൈമിലൊന്നും ഇവൻ എന്നെ എന്നെ കണ്ടതുപോലും ഇല്ല. ഞാൻ ഡ്രസ് ഷോപ്പിൽ കയറുന്ന ഒരു കോപ്പും കണ്ടിട്ടില്ല. ഞാൻ വേറെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ നിങ്ങളുടെ ഈ ചെന്തെന്ന് ഡി സി ഗ്യാങ്ങിനെ വിളിച്ചിട്ട് ജുവൽസ് മൾട്ടിപ്പിൾ ഒത്തിരി കഴിയാനുണ്ടെന്ന് പറയണം. എന്നിട്ട് ഇതുപോലെ ഇന്ന പോലെ സിറ്റുവേഷൻ വെച്ചാൽ ഇന്ന പോലെ അവനെ വിളിച്ച് ഇങ്ങനെ വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുഷ്പ വിളിച്ചപ്പോൾ അവൻ ചോദിക്കും, നിന്റെ കൂടെ കണ്ണാപ്പി ഇല്ലെന്ന്. ആദ്യമായിട്ട് അവൻ ഏതെങ്കിലും അറിയാം കണ്ണാപ്പി ഉണ്ടെന്ന്, ട്രാപ്പ് ചെയ്യാനല്ലേ വിളിച്ചെന്ന് അറിയാം. പുഷ്പനോട് തന്നെ ചോദിക്കണം. അത് ചോദിക്കണം അത് കൊള്ളാം. പുഷ്പടാ കൊള്ളാം. അപ്പുറം പറഞ്ഞു ബ്രോ, പറഞ്ഞു. ഞാനാ വിളിച്ചേ, എന്നെ കൊണ്ട് വിളിപ്പിച്ച് എവിടെ ഇറ്റാച്ചി പറഞ്ഞെന്ന് വെച്ചാല്, അവൻ നമ്മുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ പോകുന്ന വഴി നമ്മുടെ വണ്ടിക്ക് അകത്തുള്ള ആ ഒരു ബോഡിയും കണ്ട്, പിന്നെ ആ ഒരു വണ്ടിയും കണ്ടപ്പോഴത്തേക്ക് അമ്മർക്ക് ആ ഒരു സസ് പോലെ അടിച്ച്. അതാ അവര് ഇതിലാണ് അവര് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ വേണ്ടി എത്ര നേരം ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് നീയല്ലേ ഇവിടെ വന്ന് വെറുതെ എന്നെ വന്നിട്ട് ജോറിന്റെ വന്നെ വിളിച്ചിട്ട് പോയത്. അപ്പൊ ആർക്കാ സിറ്റുവേഷന്റെ കുറവ്? അത് നീ മനസ്സിലാക്കുക. സിറ്റുവേഷന്റെ കുറവ് നിനക്കൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെ വന്ന് ഇപ്പം വിട്ട സിറ്റുവേഷനെ നീ തന്നെയാണ് വീണ്ടും വന്ന് ചോദിച്ചത്. അപ്പൊ അതിനർത്ഥം സിറ്റുവേഷന്റെ കുറവ് നിനക്ക് തന്നെ. ഒരു മിനിറ്റ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ കണ്ണാപ്പി. പിന്നെ എനിക്ക് നിന്നോട് കാര്യം പറഞ്ഞു. നീ ഒന്ന് വന്നേ ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്പത്തൂര് എടാ അമ്മാരെ. ആ എടാ, പിന്നെ എനിക്ക് നിന്നോട് ചോദിക്കേണ്ട കാര്യം, നിന്നെ ഒരുത്തം വിളിച്ചായിരുന്നു, ഒരു പയ്യൻ വിളിച്ച ജ്വല്ലറി വാശി. ആ ടൈമിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടോ? നീ എങ്ങനെ അറിഞ്ഞു? ആ കൂടെ ഉണ്ടെന്നേ. ഞാൻ അവിടുന്ന് ഡ്രസ് മാറി പോയ ആ സമയത്ത് പോയായിരുന്നു ബൈക്കില്. ഞാൻ അവിടെ ചെന്നപ്പോ ഒറ്റ ബൈക്കിൽ പോയതുമില്ല, ഡ്രസ്സും മാറിയിട്ടില്ല. നീ ഈ സെയിം ഡ്രസ്സിൽ തന്നെ അത് പോകുന്ന കണ്ടുപിടിക്കാം. ചുമ്മാ കള്ളം പറയല്ലേ പുഷ്പ, ചുമ്മാ മൂഞ്ചിയ കള്ളം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരുന്നത്. നീ അവിടെ ഡ്രസ് മാറാതെ ഈ സെയിം ഡ്രസ് ഇട്ടോണ്ട് ബൈക്കിൽ എന്റെ കൂടെ നിന്റെ പ്രൂഫ് നീ മറ്റേ കാലിലിടെ വെച്ചോണ്ടിരുന്നോ? എടാ എടാ അമ്പത്തൂര, എടാ ഇമ്മരോട് സംസാരിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ ലൂപ്പ് പറഞ്ഞോണ്ടിരിക്കത്തില്ലടാ. ലൂപ്പ് പറഞ്ഞ വട്ടി ശോഭാ. അല്ലേ ഇത് കൊടു, ഇത് കൊടുത്തന്നെ ഇറക്കാം. ഇത് കാരണം അമ്പത്തൂര് ഞാൻ വേറൊന്നും കൊണ്ടല്ലടാ ഞാൻ പറഞ്ഞത്. അവൻ പറഞ്ഞ ന്യായം എന്താണെന്നറിയാം? ആ അവൻ പറഞ്ഞ ന്യായം എന്താന്ന് വെച്ചാലടാ, ഇറ്റാജി എന്നെ വിളിച്ച് പറഞ്ഞ ന്യായം വെച്ചാല് അമ്മർക്കട പട്ടി വേണം റോയൽ കാനിൻ മേടിച്ച് കടിക്കടേ പോയി. എടേ നിനക്ക് വേണ്ടിയേ പുഷ്പ മോനെ. നിനക്ക് വേണ്ടി മറ്റേ ഡി ജെ ചാർലി മറ്റേ ഒരു വണ്ടി നിറച്ച റോയൽ കാനിൻ മേടിച്ചോണ്ട് റോയൽ കാനിന്റെ മറ്റേ ഇത്ര നാളിന്റെ വാതുറക്കുന്നില്ല. പുതിയ നിന്റെ മറ്റേ അണ്ണന്മാരൊക്കെ വന്നപ്പോഴത്തേക്ക് നിന്റെ വാതുറന്ന് വായം വലുതായല്ലോടാ. നിന്റെ അണ്ണന്മാരൊക്കെ വന്നപ്പോഴത്തേക്ക് പുതിയ അണ്ണന്മാരൊക്കെ വന്നപ്പോഴത്തേക്ക് വായം വലുതായി പലയിടം വലുതായി. പിന്നെ പറയുന്നില്ല വായും മൂലൊക്കെ വലുതായി മനസ്സിലാവുന്നുണ്ട്. ഇറ്റാച്ചി എന്തൊക്കെ തരുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. പിന്നെ സിറ്റുവേഷന്റെ കുറവൊന്നുമില്ല. നിന്നെ വന്ന് രണ്ടെണ്ണം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുറവില്ല. പക്ഷേ സിറ്റുവേഷന് കുറവുള്ള അറിയാമോ? ഗ്യാങ്ങിന് കുറച്ച് വെട്ടാൻ എന്തെങ്കിലും വേണ്ടായോ? അതിന് വേണ്ടി പിള്ളേരൊക്കെ പാലി നീ കുടിച്ചു. അയ്യോ എങ്ങനെടാ? പാല് കുടിച്ചാ നടാൻ പറഞ്ഞത്. കാരണം സ്വന്തം ഗ്യാങ് പാലില്ലാത്തോണ്ടല്ലേ ബെല്ലാരി ഗ്യാങ്ങിന്റെ പാല് കുടിച്ചത്.
ഡേ പണ്ടത്തെ കാര്യം പറയണ അങ്ങനെ നിന്റെ ഗാങ്ങിലും പണ്ടത്തെ കാര്യം പറയാം. നിന്റെ ഗാങ്ങിലെ പണ്ടത്തെ ഇപ്പൊ കുറെ കുറെ കാര്യം പറയാം കേട്ടോ. അങ്ങനെ പണ്ടത്തെ കാര്യം അങ്ങനെ പറയണ്ട കേട്ടോ. അന്നാ പുഷ്പേ എടാ പിന്നെ പിന്നെ പണ്ടത്തെ കൊറേ കാര്യം നടക്കണ നീ ചാർലിയും പുഷ്പേന്ന് പറഞ്ഞ രണ്ടുപേരെ ചന്ദനെ പിടിച്ചു പിടിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് മറക്കരുത്, ഉണ്ടായിരുന്നു, അത് മറക്കരുത്. അല്ല നീ അല്ല പിന്നെ രാജനെ പിടിച്ചു പിടിച്ച് നടന്ന ഇതും ഉണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഇന്ന് വന്നിട്ട് മറ്റേ വലിയ ഇത് കളിക്കരുത്, എന്നിട്ട് മറ്റേ വലിയ ഇത് കളിക്കരുത് കേട്ടോ. എനിക്ക് എത്ര പറയാനുള്ളു, ആ കാലഘട്ടം മറക്കരുത്. മറ്റേ എടുത്ത് പുഷ്പ മാസമായിട്ട് പറയാണ് ഞാൻ വന്ന് എല്ലാവർക്കും അണ്ണാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അണ്ണ ഒന്നും പേടിക്കണ്ട, ഇറ്റാച്ചി അണ്ണ ഒന്നും പേടിക്കണ്ട, ഞാൻ വന്ന് എല്ലാവർക്കും അണ്ണാക്കി കൊടുത്തിട്ടുണ്ടെന്ന്.